നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ബൈപ്പാട്ടുണ്ടായ സംഭവം, ആളെ കൂട്ടുക, അന്യസംസ്ഥാന തൊഴിലാളികളെ ഒന്നിച്ചു കൂട്ടുക, ലോക്ഡൌൺ ലംഘിക്കുക, ഇതൊക്കെ മനഃപൂർവ്വം നടത്തിയതാണ് എന്നുള്ള കാര്യത്തിന് ഏതാണ്ട് വ്യക്തത വന്നു കഴിഞ്ഞു. അവർക്കെതിരെയാണ് കേസെടുത്തത്, ഈ തൊഴിലാളികൾക്കെതിരെയാണ് കേസെടുത്തത്. കണ്ടാൽ അറിയാവുന്ന 2000 പേർക്കെതിരെയാണ് കേസെടുത്തത്, പക്ഷേ 3000 പേർ ഇതിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ എണ്ണം ഇനി നമുക്കറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ പായിപ്പാട്ടുണ്ടായ സംഭവത്തെ ഒരു നിസ്സാര സംഭവമായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ പലതരത്തിലുള്ള പല ആംഗിളിലുള്ള ഫോളോ അപ്പ് വാർത്തകൾ ഞങ്ങൾ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇത് ഒരു നമ്മുടെ രാജ്യത്ത് മൊത്തം ഉണ്ടായിക്കൊണ്ടിരുന്ന ചില സംഭവ വികാസങ്ങളുമായി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. ഈ CAA NRC അതിനെതിരെയുള്ള സമരം, അത് വേണ്ട രീതിയിൽ അത് പ്രക്ഷോഭ സമരങ്ങൾ പലതരത്തിൽ രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാനും പലതരത്തിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ഇടത് ജിഹാദി ശക്തികളും ചില കലാപകാരികളും ശ്രമിച്ചു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഷഹീൻബാഗിലും ഡൽഹിയിലും അതുപോലെ ഉത്തർപ്രദേശിലുമൊക്കെ അത് കണ്ടതാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈ രാജ്യവിരുദ്ധർക്ക് അല്ലെങ്കിൽ രാജ്യദ്രോഹികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ശക്തമായി തന്നെ അതിനെ നേരിട്ടു, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും ഡൽഹിയിലും. കേരളത്തിലും ഇതുപോലെയുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. രാജ്യവിരുദ്ധത വേണ്ട രീതിയിൽ ഒരു കലാപമാക്കി മാറ്റാൻ ഈ രാജ്യവിരുദ്ധർക്ക് അല്ലെങ്കിൽ രാജ്യദ്രോഹികൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അപ്പോഴാണ് ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത്, തുടർന്നുള്ള നടപടികൾ, ലോക്ഡൌൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എത്തി. അപ്പോൾ അവർ വിചാരിച്ചു, അപ്പോൾ ഇതിന്റെ മറവിൽ ഈ ഇടത് ജിഹാദി തീവ്രവാദ ശക്തികൾ വിചാരിച്ചു, ഇതിന്റെ മറവിൽ ഈ ലോക്ഡൌണിന്റെയും അങ്ങനെയുള്ള സംഭവ വികാസങ്ങളുടെയും മറവിൽ മറ്റൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കാം. സാധാരണ ജനങ്ങളെ കൂട്ടാനും സാധാരണക്കാരെ തെരുവിലിറക്കാനും പറ്റില്ലല്ലോ. കാരണം വീട്ടിൽ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും ആരും വരില്ല, കാരണം പോലീസിന്റെ അടി കിട്ടും. ലോക്ഡൌൺ നിലവിൽ നിൽക്കുകയല്ലേ നമ്മുടെ രാജ്യത്ത്. അപ്പോഴാണ് വിചാരിച്ചത്, കേരളം, നമ്മൾ കേരളത്തിൽ, കേരളം ഈ തീവ്രവാദത്തിന്റെയും ഇതുപോലെയുള്ള ജിഹാദി പ്രവർത്തനങ്ങളുടെയും ഒക്കെ യൂണിവേഴ്സിറ്റിയാണ്, ഹബ്ബാണ്, റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ വരെ ഇവിടെയുണ്ട്. കാബൂളിൽ ഉണ്ടായ ആ ഒരു സിഖ് ഗുരുദ്വാര ആക്രമണത്തിൽ ഏറ്റവും പ്രധാനി ഒരു മലയാളിയാണ്, കാസർഗോട്ടുകാരനായ ഒരു മലയാളിയാണ്, മൊഹസിൻ എന്നാണ് അയാളുടെ ഇവിടുത്തെ പേര്, തൃക്കരിപ്പൂർ സ്വദേശിയാണ്. അപ്പോൾ കേരളത്തിൽ ഇതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുകയും ഈ രാജ്യദ്രോഹികൾ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു സംഭവവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇളക്കിവിട്ടുകൊണ്ട് ഒരു സമരത്തിന് ഇവർ ശ്രമിച്ചത് എന്ന് വേണം നമുക്ക് ഒന്ന് അനുമാനിക്കാനായിട്ട്. ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയം. മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ്. ഒപ്പം മീഡിയ വൺ മാധ്യമം ഗ്രൂപ്പിന്റെ ദൃശ്യമാധ്യമം ഇതിന് കുടപിടിച്ചു, അതുപോലെ പലതരത്തിലുള്ള സംഘടിത ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന സംശയവും ഉയരുന്നുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ, ഈ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കിവിടാനുള്ള ശ്രമം നടക്കാത്തതുകൊണ്ട് ഈ കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലും അതുപോലെയുള്ള മേഖലകളിലേക്കും ഇത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം, അവരെ തെരുവിലിറക്കി ഈ ഒരു പ്രശ്നം വലുതാക്കി പർവ്വതീകരിച്ച് അത് വ്യാപിപ്പിച്ച് രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. പൊതുവെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം അതിൽ നിന്ന് പല മേഖലകളിൽ നിന്നുള്ള തെളിവുകളും അഭിപ്രായങ്ങളും ഒക്കെ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു കോവിഡ് ബാധ അല്ലെങ്കിൽ ഈ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇളക്കിവിട്ട് അതിലൂടെ രോഗവും വ്യാപിപ്പിച്ച്, നേരത്തെ ഒരു ജിഹാദ് വിളിച്ച് പറയുന്ന കേട്ടില്ലേ, സ്പ്രെഡ് കൊറോണ, വെളിയിൽ പോയി തുപ്പു എന്നൊക്കെ പറയുന്ന ഒരുത്തനെ കിട്ടിയില്ലേ. അപ്പോൾ അതുപോലെ ഉള്ള ഏതാണ്ട് സമാന മനസ്കര തന്നെ, രോഗവും വ്യാപിക്കും, രാജ്യത്തൊരു കലാപവും ഒരു അരക്ഷിതാവസ്ഥയും ഉണ്ടാകും. അങ്ങനെ ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു കൂട്ടുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു കലാപാഹ്വാനത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമാണോ പായിപ്പട്ട് നടന്നത് എന്നുള്ള കാര്യം വിശദമായി അന്വേഷിക്കണം. പോലീസും നിയമ സംവിധാനങ്ങളും NIE ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിഷയം അന്വേഷിക്കണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതിന് പിന്നിലെ കറുത്തകരങ്ങളെ, കൂട്ടശക്തികളെ കണ്ടെത്തണം. ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുകയും രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാപാലികന്മാർക്കെതിരെ ശക്തമായ നടപടിയാണ് കൈക്കൊള്ളേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.